ഫിലിപ്പിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതിവിന് വിപരീതമായി ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചത്. താങ്കൾ ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ പരിപാടി കാണാറുണ്ടോ? ആ ഉണ്ടോ എന്ന് ചോദിക്കില്ല, എന്തോ ഒരു ഗൂഢാർത്ഥം പോലെ ചോദിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പല ചാനലുകളും കാണാറുണ്ട്, വാർത്ത കാണാറുണ്ട്, സീരിയലും കാണാറുണ്ട്, സ്റ്റാർ സിംഗറും കാണാറുണ്ട്, കോമഡി സ്റ്റാർസ് കാണാറുണ്ട്, എല്ലാം കാണാറുണ്ട്. എന്താ ചോദിക്കാൻ കാരണം? അല്ല, ചോദിക്കാനൊരു പ്രത്യേകിച്ച് കാരണമുണ്ട്. സാധാരണ ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ മറ്റേ എം ജി ശ്രീകുമാർ ഒന്നുമില്ല ഇപ്പോൾ ജഡ്ജായിട്ട്. ചിത്രയാണത് ശരിക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിദ്ധു എന്ന് വിളിക്കുന്ന സിതാര കൃഷ്ണകുമാറുണ്ട്. അവരൊക്കെയാണത് കൊണ്ടുപോകുന്നത്. പ്രോഗ്രാം മോശമല്ല കേട്ടോ, പ്രോഗ്രാം ഗംഭീരായിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് പേരൊരു ബെറ്റ് വെച്ചിരിക്കുന്നു. സിതാര കൃഷ്ണകുമാർ പാട്ടുകാരി എന്ന നിലയ്ക്ക് പാട്ടുകാരിയാണോ? പാട്ടുകാരിയാണ്, എത്രയോ നല്ല പാട്ടുകൾ പാടിയിരിക്കുന്നു. അതല്ല, അവരാ നിങ്ങൾ സ്റ്റാർ സിംഗർ കാണാറുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം. പാട്ടിനേക്കാൾ മധുരമല്ലേ അവരുടെ ചിരി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ ചിരിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്, നമ്മൾ പാട്ട് ആസ്വദിക്കാറുണ്ട്, ചിരി അത്ര ആസ്വദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാ പറയാൻ പറ്റുള്ളൂ. അതല്ല ഞങ്ങൾ പെറ്റുവെച്ചിരിക്കുന്നത്, സിതാര കൃഷ്ണകുമാറിൻ്റെ ഗാനങ്ങളെക്കാൾ മധുരമാണ് അവരുടെ ചിരി എന്നുള്ളതാണ്. ചിരി എന്ന് പറഞ്ഞാൽ വലിയ സ്മൈലി അല്ല. ഇനി കാണാത്തവരെ അത് കാണാം, അവരപ്പോൾ ഒരു പൊട്ടിച്ചിരിയുണ്ട്, ആ ഒരു നോൺ സ്റ്റോപ്പായുള്ള ചിരി അതിമനോഹരം തന്നെ. അതാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാനത് പറയാൻ അങ്ങനെ ഇരിക്കുക, അവരൊരു പാട്ടുകാരിയുടെ പാട്ടിനേക്കാൾ മധുരമാണ് അവരുടെ പൊട്ടി ചിരി എന്ന് പറയുന്നത്, അതൊരു അവരെ ഇടിച്ച് താഴ്ത്തിന് തുല്യമല്ലേ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അവരുടെ പാട്ടും മനോഹരമാണ്, ചിരിയും മനോഹരമാണ്. പറഞ്ഞു വന്നത് വേറൊരു കാര്യമാണ്. നമ്മൾ തമാശയ്ക്കാണ് കാര്യങ്ങൾ തുടങ്ങിയതെങ്കിലും അവർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. സിനിമാ രംഗത്ത് പ്രശസ്തരായി നിൽക്കുന്നവർ, പ്രത്യേകിച്ചും പാട്ടുകാർ അല്ലെങ്കിൽ സംവിധായകർ, എഴുത്തുകാർ ഒരു സൂപ്പർ നടൻ്റെയും ഫാനുകളാണെന്ന് പറയാറില്ല. പറയാത്തതിന് കാരണം, പാട്ട് പാടുന്നവർക്ക് എല്ലാവരുടെ പാട്ടുകളും വേണം. ഇപ്പോൾ മോഹൻലാലാണ് നല്ല നടനെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ പാട്ട് കിട്ടണമെന്നില്ല, മമ്മൂട്ടിയാണ് നല്ല നടനെന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പാട്ട് കിട്ടണമെന്നില്ല. ഇതൊക്കെ ഒരു സിനിമയിലെ പൊളിറ്റിക്സ് ആണെന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, പാട്ടുകാർക്ക് മാത്രമാണോ എന്ന്? അല്ല, എനിക്കറിയാം, എൻ്റെ രണ്ട് മൂന്ന് നല്ല സുഹൃത്തുക്കൾ നല്ല ഛായാഗ്രഹന്മാരാണത്. പക്ഷെ ഇവരാണ് പല സിനിമകളുടെയും സംവിധാനം ചെയ്തിട്ടുള്ളത്, പേര് വേറൊരാളുടെ. പക്ഷെ ഇവരെ പലരോരും സമീപിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു പടം സംവിധാനം ചെയ്തുകൂടേ കൂടേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അവരപ്പോഴൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണത്, ഞങ്ങൾ സിനിമ സംവിധാനം ചെയ്തു ചെയ്യാൻ വന്നാൽ ഞങ്ങളുടെ ഈ ജോലി ഇല്ലാതാകും, അത് സിനിമയുടെ ശാപമാണ്. കാരണം സിനിമയിൽ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കൈതപ്പുറത്തിൻ്റെ കാര്യം ആലോചിച്ചൊക്കെ, കൈതപ്പുറം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോയി, പാട്ടുകൾ കുറഞ്ഞു. ഓഹോ, അവൻ സംവിധാനം ചെയ്യാനായോ? മര്യാദയ്ക്ക് ആ പാട്ട് എഴുതി ജീവിച്ചാൽ പോരെ എന്നാണ് പലരും ചോദിച്ചത്, പാട്ടിന്ന് കട്ട്. എന്നാൽ ഒരു പടം സംവിധാനം ചെയ്ത് അത് ഇറക്കാതിരിക്കും, ഇത്രയും വർഷമായിട്ട് ആ പടം ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്യാൻ പോയി നല്ലൊരു ഛായാഗ്രഹ രണ്ട് മൂന്ന് പേരുണ്ട്, പിന്നെ അവർക്ക് വേറെ പടങ്ങളിലെ ഛായാഗ്രഹനെ വർക്കും കിട്ടാറില്ല. ഇതൊരു സിനിമയുടെ ശാപം തന്നെയാണെന്ന് ആലോചിക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനോടോ അതല്ലെങ്കിൽ ഒരു പാട്ടുകാരിയോടോ എഴുത്തുകാരനോടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ അവരൊരു പക്ഷേ എല്ലാവരെയും ഇഷ്ടമാണെന്ന് ഒഴുക്കമട്ടിൽ പറഞ്ഞു പോകുന്നത്. എന്നാൽ ഒരാളുടെ പേര് എനിക്ക് ഇന്നയാളെ ഇഷ്ടമാണ്, ഞാൻ ഇന്നയാളുടെ ഫാനാണെന്ന് കടുപ്പിച്ച് പറയുന്ന എത്ര പേരുണ്ട്. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ സിതാര കൃഷ്ണകുമാർ ഒരാളുടെ പേര് പറഞ്ഞു പോയി. ആ പറഞ്ഞു പോയ പേര് പോയതിൻ്റെ പിന്നിലുള്ളൊരു സംഭവമാണ് നമ്മൾ പറയുന്നത്. ആ സംഭവത്തിൻ്റെ പുറകിൽ അവർക്ക് പാട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ പാട്ടുകൾ നഷ്ടപ്പെട്ടാലും അവർ മനോഹരമായി പാടും എന്നുള്ളതാണത്. ഇതുകൊണ്ട് മാത്രം ജീവിക്കാൻ സംവിധാനം വേണ്ട. അവരുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്, അപ്പോൾ സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ സിനിമകളിലും പാടണമെന്നും അവർക്കൊന്നുമില്ല. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ചിത്ര ഇത്രയും പാട്ടുകൾ പാടി, ഇത്രയും അവാർഡുകൾ വാങ്ങി, ഇത്രയും പണം സമ്പാദിച്ച ആ ചിത്രയ്ക്ക് പോലും പറയാൻ ഈ ധൈര്യം ഉണ്ടാവില്ല എന്നാലോചിക്കണം. എന്താ ധൈര്യം എന്നോ? ധൈര്യം മൊത്തമൊന്നുമല്ല, സിതാര കൃഷ്ണകുമാർ ഒരു സിനിമയിൽ അഭിനയിച്ചു. ഏത് സിനിമയിൽ? ഗാനഗന്ധർവൻ. അതാരാണ് ചെയ്തത്? രമേഷ് പിഷാരടി. നായകൻ്റെ പേര് പറയടോ എന്ന് നിങ്ങൾ പറയും. നായകൻ മിസ്റ്റർ മമ്മൂട്ടി.
സിതാര കൃഷ്ണമാർ അഭിനയിക്കാനുള്ള കാരണം എന്താ? ഒരു പാട്ടുകാരിയല്ലേ? പാട്ടുകാരി സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ അവസരങ്ങൾ കുറയില്ലേ? അപ്പോൾ ചോദിക്കും, ഗാനഗോതണ്ടിൽ ഏത് റോളാണെന്നുള്ളത്. മമ്മൂട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ജഡ്ജിയുടെ വനിതാ ജഡ്ജിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ സിതാര കൃഷ്ണകുമാറാണെന്ന് ആദ്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമൊന്നും. പക്ഷേ ആ കുറച്ച് സീനേ ഉള്ളെങ്കിലും അവരൊരു നല്ല നടിയാണെന്ന് കൂടി തെളിയിച്ചു കഴിഞ്ഞു. ഈ സിനിമയിൽ അഭിനയിക്കാൻ അവർക്ക് എന്താണ് കാരണം? ആ ഒരു ബേസിക്കായിട്ട് നടിയാണോ? അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ അവരറിയാതെ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. ആ പറഞ്ഞ ആ അറിയാതെ പറഞ്ഞ കാര്യത്തിലേക്കാണ് നമ്മൾ പറയുന്നത്. കാരണം കൃഷ്ണ സിതാര തന്നെയാണ് അത് യാദൃശ്യമായിട്ട് ഇങ്ങനെ വെളിപ്പെടുത്തേണ്ടി വന്നത്. അതും സ്റ്റാർ സിംഗറിൽ ഒരു പരിപാടിക്കിടയിൽ ഇന്നെയോ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പാട്ടുകൾ ഇങ്ങനെ ഓരോരുത്തരും ചേരി തിരിഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നു, അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ആരോ എടുത്തിട്ടു, ആ സിതാര മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതല്ലേ, വേറെ പടങ്ങളിൽ നിന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു പോയപ്പോൾ അവർ പറഞ്ഞു പോയി. ഞാൻ അങ്ങനൊരു അഭിനേത്രി ആവണമെന്നുള്ളൊരു വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. അഭിനയിച്ചാൽ കൊള്ളാം, കാരണം നമ്മൾ പാട്ട് പാടുന്നുണ്ട്. അഭിനയിച്ചാൽ പലരും അവർ പലരും പറഞ്ഞിട്ടുണ്ട്, സിദ്ധു നീ അഭിനയിച്ചാൽ നന്നായിരിക്കും, നിനക്ക് മനോഹരമായ കണ്ണുകളുണ്ട്, നിനക്ക് മനോഹരമായ ചിരിയുണ്ട്, പിന്നെ അത്രയും നീ തടിച്ചിട്ടല്ല, ക്യാമറ ഫേസ് ഉള്ളതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ആഗ്രഹം മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഗാനഗന്ധർവനിൽ അങ്ങനെ ഒരു റോള് അഭിനയിക്കാൻ പറ്റുമോ എന്ന് രമേഷ് പിഷാരടി ചോദിച്ചു. രമേഷ് പിഷാരടി എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്ന ആരെങ്കിലും ആലോചിച്ചേക്കാം. പാട്ടി പാടി നടക്കുന്ന ഒരു ലേഡിയെ വിളിച്ചുകൊണ്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ ഇല്ല അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അഭിനയിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ രമേഷ്, ഈ റോളിന് ഞങ്ങൾ വിചാരിച്ച റോളിന് ആപ്റ്റാണ് സിദ്ധു, സിദ്ധുക്ക് അഭിനയിച്ചില്ലെങ്കിൽ ആ റോൾ വേറെ ആൾ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അത് ഞാൻ തന്നെ അഭിനയിക്കണം, എന്താണ് ഇത്ര നിർബന്ധമെന്ന് സിദ്ധു തിരിച്ചു ചോദിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, ഇത് മമ്മൂട്ടിയുടെ നായികയായിട്ടാണ് നിങ്ങൾ അഭിനയിക്കുന്നത്, മമ്മൂട്ടിയുടെ ആദ്യ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത്, മമ്മൂട്ടി ആദ്യം കാമുകിയായിട്ടാണ് അഭിനയിക്കുന്നത് പറഞ്ഞു. അറിയാതെ സിദ്ധു ഓക്കെ പറഞ്ഞു പോയി. അങ്ങനെയാണ് ഗാനഗന്ധർവൻ എന്ന സിനിമയിൽ അഭിനയിച്ചത്. എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ പേര് പറഞ്ഞപ്പോൾ അഭിനയിക്കാൻ കാരണമെന്നുള്ള ചോദ്യം വന്നു. അത് മോഹൻലാലിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലോ, എന്താണ് കാരണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറയാൻ സിദ്ധു ഒന്ന് മടിച്ചുപോയി. കാരണം ഇത് സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പക്ഷേ സിനിമാ രംഗങ്ങളിൽ സ്ഫോടനമുണ്ടാക്കാവുന്നൊരു ഒരു സംഭവമായിരിക്കാം. ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ, ഒരാളെ ദേഷ്യമാണെന്ന് പറഞ്ഞാൽ, അയാളുടെ പടത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ, അയാളുടെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കുന്ന ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ എത്ര പേര് പിന്നണിയിൽ സജീവമായിട്ടുണ്ട്. KS ചിത്രയെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഒഴിവാക്കിയിരിക്കുന്നു. സുജാത എന്നുള്ള നല്ല പാട്ടുകാരി ഉണ്ടായിരുന്നു, അവരിപ്പോൾ എവിടെ? അവർക്കും കുറവായിരിക്കുന്നു. പിന്നെയുള്ള സിതാര കൃഷ്ണകുമാറാണ്. ആ സിതാര കൃഷ്ണകുമാറാണ് ഇപ്പോൾ ഒരു സ്ഫോടനാത്മാവിൽ പറഞ്ഞത്. ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം പോലും ഗ്യാപ്പില്ലാതെ സിതാര പറഞ്ഞു, ഞാൻ മമ്മൂക്കയുടെ കട്ട ഫാനാണ്. ആ കട്ട ഫാനായതുകൊണ്ടാണ് ഞാൻ ആ സിനിമയിൽ രമേഷ് പിഷാരടി പറഞ്ഞപ്പോൾ അഭിനയിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം എല്ലാവരും സൈലൻ്റായി. പറഞ്ഞത് കാര്യങ്ങൾ അബദ്ധമായോ എന്ന് ഒരു നിമിഷം സിതാരയും ചിന്തിച്ചിരിക്കാം. പറഞ്ഞത് പറഞ്ഞു, അത് സത്യമാണ്. ആ സത്യം പറയാൻ സിതാരയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. വേറൊന്ന്, ആ പ്രോഗ്രാമിൽ സിതാര ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, പൊട്ടിച്ചിരിക്കും ശ്രദ്ധിക്കുക. പാട്ടിനേക്കാൾ മനോഹരമല്ലേ അവരുടെ ആ പൊട്ടിച്ചിരി? ആ ചിരിയും ആത്മാർത്ഥമുള്ള വാക്കുകളും. മമ്മൂട്ടി മമ്മൂക്കയാണ് എൻ്റെ കട്ട ഫാൻ എന്ന് പറയണ തൻ്റെ ഇടവും കാണിച്ചിട്ടുണ്ടല്ലോ. അതുതന്നെ അവർക്ക് വലിയ കാര്യം തന്നെയാണ്. ഒരുപക്ഷെ മമ്മൂട്ടി അല്ലാത്ത ചില സിനിമകളിലെ പടങ്ങൾ അവർ കുറഞ്ഞേക്കാം. എന്നാലും സ്വന്തമായൊരു അഭിപ്രായം പറയാൻ ധൈര്യം കാണിച്ച സിദ്ധു എന്ന് ചുരുക്കപ്പിൽ അറിയപ്പെടുന്ന സിതാര കൃഷ്ണകുമാറിനെ പലർക്കും ഇഷ്ടമാണ്.